ശരീരം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉഗ്രനാക്കുക. അപ്പം നാച്ചുറലി എന്താ പറയുക, ഒരു നമ്മളുള്ള സ്ഥലത്ത് മിസ്റ്റർ കേരള അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ടൈറ്റിലൊക്കെ കിട്ടും. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ ആ പടം പത്രത്തിൽ വരും. അപ്പം അങ്ങനെ പത്രത്തിൽ വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഡയറക്ടേഴ്സൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഒരു തോന്നലായിരുന്നു. ഞാനൊരു മിസ്റ്റർ കാലിക്കറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ അത് ഒരുമാതിരി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്, ഈ ചരമകോളത്തിലൊക്കെ വരുന്ന പോലത്തെ ചെറിയൊരു ഫോട്ടോയാണ് പത്രത്തിൽ വന്നത്. അത് എനിക്ക് തന്നെ കാണാൻ പറ്റിയില്ല. അത് അതുകൊണ്ട് അത് അത് കണ്ടിട്ടൊരു അവസരം വരും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ അതോടുകൂടി പോയി. കുറച്ച് നാളായി ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു 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 പുതിയ സിനിമയുടെ പുതിയൊരു ഒരു ഒരു ട്രെൻഡ് സിനിമയിലേക്ക് വന്നപ്പം ആ ഒരു സമയത്ത് ഞാൻ പതുക്കെ അങ്ങ് എന്താ പറയുക, അങ്ങ് മാറി അങ്ങ് പോയായിരുന്നു. കാരണം മാറി അങ്ങ് പോകാൻ എളുപ്പമായിരുന്നു, ഞാൻ ഓൾറെഡി ഞാനൊരു എഡ്ജിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പുറത്തേക്ക് അങ്ങ് മാറാൻ അങ്ങ് മാറി അങ്ങ് പോയതാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്താ പറയുക, പെട്ടെന്ന് ഈ വലിയ പെരുന്നാൾ എന്ന് പറയുന്ന പടത്തിലേക്ക്, അതിൽ എന്താ പറയുക, അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടുള്ളൊരു ഷൊഹീബാണ് ഒരു ദിവസം എനിക്കൊരു ഇപ്പോഴത്തെ ഒരു അപ്പിയറൻസ് ഒന്ന് വാട്സാപ്പ് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് വന്നു. അപ്പം ഞാൻ അന്നേരം ഈ ഒരു മാറി നിന്നതിൻ്റെ ഭാഗമായിട്ട് മുടിയും താടിയൊന്നും അങ്ങനെ വെട്ടാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ മുടിയും കുറേ താടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അപ്പിയറൻസ് ഞാൻ എന്താ പറയുക, ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പം ഡയറക്ടർ ഡിമലിനെ കാണിച്ചു. അപ്പം അവർ അതിലൊരു ഒരു ഒരു ക്യാരക്ടർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ പടത്തിലേക്ക് വരുന്നത്. ഈ പറഞ്ഞ പോലൊരു ഒന്ന് രണ്ട് പ്ലോട്ടിലൂടെയാണ് കാര്യങ്ങളിൻ്റെ കഥയും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. അപ്പോൾ ഇതിലൊരു ഒരു പ്ലോട്ടിൽ വരുന്ന എന്താ പറയുക, ഒരു ഒരു വില്ലൻ ഗാങ്ങാണത്. അപ്പം ഈ ഒരു ഗാങ് ഈ പറഞ്ഞ പോലെ എന്താണ്, ഡയറക്ടറെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരു പ്ലാൻ തന്നെയുണ്ട്. കാരണം ഇത്രയും പുതുമുഖങ്ങളും കാര്യങ്ങളും നിൽക്കുമ്പം തന്നെ ഒരു കുറച്ചൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ അവിടെ ഇവിടെ വരുമ്പം ഉള്ളൊരു ഗുണമുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്കും അത് ഏറ്റവും ഗുണം ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അത് ഡയറക്ടർ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അത് കാര്യങ്ങൾ കൺവേ ചെയ്ത് തന്നു. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു ഇത്രയും പുതുമുഖങ്ങൾ വരുന്നൊരു പരിപാടിയിൽ നിഷാന്തിനെയൊക്കെ കാസ്റ്റ് ചെയ്തതിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഉൾക്കൊണ്ട് തന്നെയാണ് അത് ഞാൻ അഭിനയിച്ചതും. അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പോൾ ഉള്ള ഈ പുതുമുഖങ്ങൾ, ഇപ്പം നമ്മൾ ഈ വലിയ പെരുന്നാളിൽ നമ്മൾ അവരുടെ തകർപ്പൻ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആ ഒരു ഒരു എനർജിയാണ് ഇപ്പം മൊത്തം സിനിമയിലുള്ളത്. എനിക്കൊന്നും പണ്ടങ്ങനെ ഒരു എന്താ പറയുക, ഒരു കാലം ഉണ്ടായിരുന്നു പുതുമുഖങ്ങൾക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്ന, പുതുമുഖങ്ങൾ ഒരുപാട് കടന്നു വന്നുകൊണ്ടിരുന്നു. എനിക്കൊന്ന് വീണ്ടും അങ്ങനെ ഒരു കാലത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ എത്തുമ്പോൾ തന്നെ ഞങ്ങളെപ്പോലെ ഒരു ഇച്ചിരി നേരത്തെ വന്ന ആളുകൾക്കും അവിടെ നിൽക്കാനുള്ളൊരു സ്പേസ് നാച്ചുറലി ലഭിക്കുകയാണ്. കാരണം നമ്മളേറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, ആ പുതിയ ആളുകളുടെ ഇടയിൽ നമുക്ക് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് നമുക്കത് കാണിക്കാനും നമുക്ക് അവരോടൊപ്പം അവരുടെ ഒരാളായിട്ട് നിൽക്കാനും എല്ലാം സാധിക്കും. എന്താ പറയുക, അത് അത് തന്നെയായിരുന്നു എൻ്റെ അടുത്ത് ഡയറക്ടറും പറഞ്ഞു തന്നൊരു കാര്യം. എന്താ പറയുക, ഈ ഒരു ഇത്രയും ഇങ്ങനൊരു സ്റ്റാർ കാസ്റ്റിൽ എന്തുകൊണ്ടാണ് എന്താ പറയുക നിഷാന്തിനെയൊക്കെ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു റീസൺ കൃത്യമായിട്ട് ഇതൊക്കെ തന്നെയാണ് എന്നാണ് ഡയറക്ടർ പറഞ്ഞു തന്നതും ഒക്കെ. പടം കണ്ടപ്പം വന്നൊരു ഒരു ഒരു വിഷമം ഇത്രയും ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഈ പടത്തിൽ ഞാൻ വന്നു പോകുന്ന ആ ഒരു ഏരിയയിലും കാര്യങ്ങളിലും അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമുക്ക് വർക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നേരമുള്ള ആ ഒരു എക്സ്പ്ലോറേഷനെ നടക്കുകയുള്ളൂ ഷൂട്ടിംഗ് ടൈമിലുള്ള. പക്ഷേ ഈ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു സമയത്ത് ഈ പറയുന്ന ഹോൾ ടീം ശരിക്കും എന്താ പറയുക, ശരിക്കും എക്സ്പ്ലോർ ചെയ്തു ആ ഒരു എന്താ പറയുക ഒരു സിനിമയിൽ. ശരിക്കും പറഞ്ഞാൽ കൊച്ചിയും കൊച്ചിയുടെ ഒരു കൾച്ചറും ശരിക്കും ഏറ്റവും രസമുള്ളൊരു കാര്യമാണ്. ഈ എനിക്ക് തോന്നി നമ്മൾ ഫോട്ടോസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ എന്താ പറയുക നമ്മൾ വന്നിട്ടുണ്ട് ഒക്കെയുണ്ട്. പക്ഷെ ഈ സിനിമയിൽ കുറേ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കൊച്ചിനെ കാണാനും യഥാർത്ഥത്തിൽ എന്താ പറയുക കൊച്ചിക്കാരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അവരനുഭവിക്കുന്ന വിഷമങ്ങളും അവരുടെ ഒരു 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 രീതികളും കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ പടത്തിൽ കാണാൻ കഴിയും. അതുതന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയവും.
ഡിമിലേട്ടന് എന്താ പറയുക, ഡിമിൽമേനെ പറ്റി എല്ലാവർക്കും തന്നെ ഇൻഡസ്ട്രിയിലെല്ലാവർക്കും അറിയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ പടം ചെയ്യാൻ എന്തിനായി വൈകുന്നതെന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഒരു വിഷമം. അപ്പം അതുകൊണ്ട് എന്താ പറയുക, വലിയ പെരുന്നാൾ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇൻഡസ്ട്രിയിലെല്ലാവർക്കും തന്നെ എന്താ പറയുക, അപ്പത്തൊട്ട് തുടങ്ങിയതാണ്, ആ എന്തായിരിക്കും ഈ പടം, രസമുള്ളൊരു പരിപാടി ആയിരിക്കും ഉള്ളത്. അത്രയ്ക്ക് എന്താ പറയുക, ഒരു വേറൊരു ഒരു മൂഡിൽ കാര്യങ്ങൾ കാണുകയും ചിന്തിക്കുകയും എന്താ പറയുക, അതുപോലെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ് ഡിമൽ ഭായ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഡിമൽ ഭായിയുടെ ആ ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് തിങ്കിങ് ഒക്കെ തന്നെ ഈ പടത്തിൽ അത് ഡിഫറെൻറ്റ് വേ ഓഫ് ടേക്കിങ്സായി മാറി. അതുകൊണ്ട് തന്നെ ഒരു ഒരു ടോട്ടലി ഒരു 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 പുതുമയാർന്ന ഒരു എക്സ്പീരിയൻസാണ് ശരിക്കും ഈ ഒരു പടം കാണുന്നത് തന്നെ. അത് എന്താ ഒരു വലിയ പെരുന്നാൾ, ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ് എനിക്ക് തിയേറ്ററിൽ ഈ പടം കാണാൻ പോകുമ്പോഴുള്ള എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെയിരിക്കും അല്ലെങ്കിൽ ഞാൻ കുറേ നാൾ കൂടിയൊക്കെ ഒന്ന് വരികയാണ്. അപ്പം സത്യം പറഞ്ഞാൽ അതിലുപരി ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുള്ള പുതുമുഖങ്ങൾ, അവരുടെ ഒരു എന്താ പറയുക പരിപാടികൾ, അതവരെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, കാരണം ഇവരൊക്കെയായിട്ട് അത്രയും അടുക്കുകയും ചെയ്തു. ഇവർ പലപ്പോഴും പെർഫോം ചെയ്യുന്നതൊന്നും എനിക്ക് നേരിട്ട് ലൊക്കേഷനിൽ നിന്ന് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏതൊരു സാധാരണ പ്രേക്ഷകനെയും പോലെ തന്നെയാണ് ഞാൻ പടം കാണാൻ പോയത്, ഇവരൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി, അയ്യോ ഇവരിത്രയും രസമായിട്ട്, ഇവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലും, പിന്നെ ആ ഒരു ഇവരുടെയൊക്കെ ഒപ്പം ഇരുന്നാണ് എനിക്ക് പടം കാണാനും പറ്റിയത്. അത് അവർ ആ തിയേറ്ററിൽ അവരുടെ മുഖവും അവരുടെ പെർഫോമൻസും ജനങ്ങൾ കൈയടിക്കുന്നതൊക്കെ കണ്ട് അവരനുഭവിച്ച ആ ഒരു സന്തോഷവും കാര്യങ്ങളും, പിന്നെ പടത്തിൻ്റെ മേക്കിംഗ് എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക, ഒരു വലിയൊരു ട്രീറ്റായിരുന്നു വലിയ പെരുന്നാൾ കാണാൻ പോയപ്പം ലഭിച്ചത്. അതെ, ഒരു 10-20 കൊല്ലമായി വന്നിട്ട് പുറകോട്ട് നോക്കുമ്പം എന്താ പറയുക, തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ്. കാരണം ഒരുപാട് പേര് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാനും ഇതിലെത്തിപ്പെടാനും ഇതിൽ ഒരുപാട് എന്താ പറയുക, ഇതിലൊരു ഒരു ഭാഗമാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സിനിമാ മേഖലയിലൊരു ഭാഗമായി നിൽക്കാൻ പറ്റി എന്നുള്ളത്, പുറത്തായി പോകാണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ പറ്റി എന്നുള്ളതൊരു വലിയൊരു സന്തോഷമായിട്ട് കാണുന്നു. എന്നാൽ എന്താ പറയുക, ഇത്രയൊന്നും ചെയ്താൽ പോരാ, അത് കുറേ കൂടെ കാര്യങ്ങൾ, കുറേ കൂടെ നല്ല നല്ല പരിപാടികൾ ചെയ്യണം, കുറച്ചുകൂടെ എന്താ പറയുക നല്ല രീതിയിൽ നിൽക്കണം എന്നുള്ളത് തന്നെയാണ് പുറകോട്ട് നോക്കുമ്പം തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം സിനിമയിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ കുറേ കൂടെ എളുപ്പമാണ് ഞാൻ നോക്കിയിട്ട്. കാരണം ആ ഒരു എന്താ പറയുക, നമ്മൾ ഇത്രയും സോഷ്യൽ മീഡിയയും ഓൺലൈൻ എന്താ പറയുക മീഡിയയ്ക്ക് ഇത്രയും ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് എന്തെവിടെ നടക്കുന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ എല്ലാം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് കൃത്യമായിട്ട് അറിയാം, അവർക്ക് അതിൻ്റെ ഒരു കൃത്യമായൊരു ധാരണയുണ്ട്. ഓഡീഷൻസ് വരാറുണ്ട്, അവർക്ക് കഴിവുള്ളവരാണെങ്കിൽ നാച്ചുറലി അവരെത്തിയിരിക്കും. ഞാനൊക്കെ ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ഇതിലേക്കൊന്ന് എത്തിപ്പെടുക എന്നുള്ളൊരു, അപ്പോൾ ഞാൻ അതിന് കണ്ടൊരു മാർഗം എന്ന് പറയുന്നത് ബോഡി, ശരീരം ഏറ്റവും നന്നാക്കി വയ്ക്കുക, ശരീരം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉഗ്രനാക്കുക. അപ്പം നാച്ചുറലി എന്താ പറയുക, ഒരു നമ്മളുള്ള സ്ഥലത്ത് മിസ്റ്റർ കേരള അല്ലെങ്കിൽ അങ്ങനത്തേക്ക് എന്തെങ്കിലുമൊക്കെ ടൈറ്റിലൊക്കെ കിട്ടും. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ ആ പടം പത്രത്തിൽ വരും. അപ്പം അങ്ങനെ പത്രത്തിൽ വന്ന് കഴിയുമ്പോൾ ഏതെങ്കിലും ഡയറക്ടേഴ്സൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഒരു തോന്നലായിരുന്നു. പക്ഷേ എന്താ പറയുക, അങ്ങനെയൊന്നും അല്ല സിനിമയിലേക്ക് വന്നത്. അങ്ങനെ എൻ്റെ പടം പത്രം, ഞാനൊരു മിസ്റ്റർ കാലിക്കറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ അത് ഒരുമാതിരി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്, ഈ ചരമകോളത്തിലൊക്കെ വരുന്ന പോലത്തെ ചെറിയൊരു ഫോട്ടോയാണ് പത്രത്തിൽ വന്നത്. അത് എനിക്ക് തന്നെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് കണ്ടിട്ടൊരു അവസരം വരും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ അതോടുകൂടി പോയി. പക്ഷേ എന്നാലും എന്താ പറയുക, നമ്മൾ ഈ ഒരു നമ്മൾ ശരീരം നന്നാക്കി വയ്ക്കും, നമുക്ക് നല്ലൊരു അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡും നാച്ചുറലി ബോൾഡാവും, ഒരു ഹെൽത്തി മൈൻഡ് നമുക്കുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹത്തിലേക്ക് എത്താൻ എനിക്കതുകൊണ്ട് സാധിച്ചു. ശരീരം നോക്കിയതുകൊണ്ട് തന്നെ മനസ്സും വളരെ ഫോക്കസ്ഡ് ആയിരുന്നു.
സ്ക്രീനിൽ നമ്മളങ്ങനെ കണ്ടതിന് ശേഷം ഒരു വിലൻ ക്യാരക്ടർ, ഇപ്പോൾ ജോക്കർ എന്ന് പറയുന്ന സിനിമ അത്രയും നന്നായിട്ട് ഓടിയൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് രജിസ്റ്ററായി, അതൊരു വില്ലൻ ക്യാരക്ടറാണ്. അപ്പം സിനിമയിലുള്ള ഒരു 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 രീതിയാണ്. പിന്നെ നമുക്ക് നാച്ചുറലി അങ്ങനെയുള്ള കഥാപാത്രങ്ങളായിരിക്കും പിന്നീട് കൂടുതൽ കിട്ടി വരിക. അപ്പോൾ എനിക്കത് ജോക്കർ ഹിറ്റായപ്പം കൂടുതലും കിട്ടിയതെല്ലാം തന്നെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു. അത് കുറേ 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 ചെയ്ത് 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 നമുക്ക് തന്നെ ഈ പറഞ്ഞ പോലെ തോന്നും ഇടയ്ക്കൊരു ഒരു മാറ്റം വേണമല്ലോ. പലപ്പോഴും നമ്മൾ നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു സർക്കിളിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും യഥാർത്ഥം നമ്മളെന്താണ് എന്നുള്ളതൊക്കെ അവിടെയാണ് അത് വരിക. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ പറയും, അല്ലെങ്കിൽ എടാ നീ ഇങ്ങനത്തെയൊക്കെ ഒരു ക്യാരക്ടർ ചെയ്യും, നീ ഈ സിനിമയിൽ ചെയ്യുന്ന ഒരാളെ അല്ലല്ലോ നീ നേരിട്ട്, നീ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യും. പക്ഷേ നമ്മളെ കൊണ്ട് വേറെ കുറേ കാര്യങ്ങൾ ചിലപ്പം ചെയ്യാൻ പറ്റുമായിരിക്കും, നമുക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു നിമിത്തമാണ്, അത് എല്ലാം കൂടെ ഒത്തുവന്ന് നമുക്ക് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ സാധിക്കുക. നമ്മൾ തന്നെ അറിയാത്ത നമ്മളുടെ ഒരു 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 ഏരിയ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നതൊരു ഒരു ഭാഗ്യമുള്ള കാര്യമാണ്. എനിക്കൊന്നും ആ ഒരു എന്താ പറയുക, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഭാവിയിൽ വെറൈറ്റി ആയിട്ടുള്ള വേറെ പരിപാടികൾ ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കണം. ഒരു വളരെ ഹ്യൂമർ സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോകുന്ന രസമുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എന്താ പറയുക വലിയ ആഗ്രഹം. അത് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ സാധിക്കുക, പതുക്കെ പതുക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമ്മൾ തേടി വരുന്ന ഒരു എന്താ പറയുക ഒരു അവസരം വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക, നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഏറ്റവും നന്നാക്കി വെക്കുക. എപ്പോഴും അങ്ങനെയൊക്കെ ഒരു കഥാപാത്രങ്ങൾ വരുമ്പോൾ അതിലേക്ക് ആപ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും നമ്മൾ അതുമായിട്ടങ്ങ് എന്താ പറയുക അങ്ങ് ഓക്കെ ആവുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യാറ്. അത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് അത് ഏതൊരു ആർട്ടിസ്റ്റിനും അത് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അത് ഓരോ ചില സിനിമകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ആ ഒരു ഏരിയയിലും അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും ജീവിക്കുകയോ ഇടപഴകുകയോ ഒന്നും ചെയ്യാത്ത ഒരാളായിരിക്കാം. പക്ഷേ നമ്മൾ ആ ഒരു പരിപാടിയായിട്ട് കിടക്കുമ്പോൾ നമ്മൾ ആ ഒരാളായി മാറി ആ ഒരു വേ ഓഫ് തിങ്കിങ്ങും ആ ഒരു രീതിയിലേക്ക് നമ്മളങ്ങ് എത്തിപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പം എന്താ പറയുക അങ്ങനെ ഒരു എന്താ പറയുക ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന് ഉള്ളൊരു എല്ലാം നമ്മൾ ചെയ്ത് ജീവിതത്തിനോട് നമ്മളങ്ങ് ചേർത്ത് വെക്കുകയാണ്. നമ്മളോട് നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ നമ്മൾ ചേർത്ത് വെക്കുകയാണ്. നമുക്ക് അല്ലാണ്ട് നമുക്ക് ചേർന്നൊരു കഥാപാത്രം ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിനുത്തരം പറയാം.